ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിവ്യാസ് കിച്ചൺ വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. പാലപ്പം, ചോറ്, ചപ്പാത്തി, അതുപോലെ ഇടിയപ്പം എല്ലാത്തിനോടൊപ്പം നല്ലൊരു കോമ്പിനേഷനാണിത്. വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ കറി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. വലുതാണെങ്കിൽ ഒന്നെടുത്താൽ മതി. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ല തിക്കായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ നമുക്ക് സവാള ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഗ്രേവിക്ക് ഞാൻ ഈ തക്കാളിയാണ് അരച്ച് ചേർക്കുന്നത്. ഇനി ഒരു മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഏത് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റി കൊടുക്കുക. ശേഷം നമുക്ക് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു 1/2 ടീസ്പൂണിലും കുറവളവിൽ കുരുമുളക് പൊടിയും ഒരു അതേ അളവിൽ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അല്പം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് സ്മാഷർ വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. കൂടുതലായിട്ട് പേസ്റ്റ് രൂപേണ അത് ഉടച്ചെടുക്കരുത്. അല്പം ചെറിയ പീസൊക്കെ വേണം അതിൽ ഉരുളക്കിഴങ്ങിൻ്റെ. ഇനി നമുക്ക് ആ ഉടച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് എല്ലാം കൂടി നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ആദ്യമേ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കട്ടകളൊക്കെ വേണം കേട്ടോ അതിന്. ഉരുളക്കിഴങ്ങിൻ്റെ പീസും കൂടെ വേണം. അതല്ലെങ്കിൽ ഒരുപാടങ്ങ് ശരിക്കും അങ്ങ് ഗ്രേവി ആയി പോകും. അപ്പോൾ നമ്മളിത് ഉടച്ചു കൊടുക്കുന്നത് കൊണ്ട് നന്നായിട്ട് കറിക്ക് തിക്നെസ്സും കിട്ടും. ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ കറി നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കാരണം നമ്മൾ സവാള ഒന്ന് വഴറ്റിയെടുക്കേണ്ട സമയം അത്രയും സമയം ലാഭിക്കാം. പിന്നെ കറിക്ക് തിക്നെസ്സിന് വേണ്ടിയിട്ട് തക്കാളി അരച്ച് ചേർക്കാവുന്നതാണ്. കറിക്ക് നല്ല ടേസ്റ്റും ആണ്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കറി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പനേരം ഒന്ന് അടച്ചു വെച്ച് അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടുതലായിട്ട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് പാലപ്പത്തിൻ്റെയും ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇനി ഞാനതിലേക്ക് അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ പേരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള കമൻ്റ് ചെയ്യുക. അതുപോലെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.